ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പര ആരംഭിക്കുന്നതിന് മുൻപ് ഏവരും ഉറ്റുനോക്കിയിരുന്ന താരങ്ങളിൽ ഒരാളായിരുന്നു ലോകോ ഒന്നാം നമ്പർ ടെസ്റ്റ് ബാറ്റ്സ്മാൻ സ്റ്റീവ് സ്മിത്ത് ഇന്ത്യയ്ക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുമെന്ന് കരുതിയിരുന്ന താരമായിരുന്നു അദ്ദേഹം എന്നാൽ പരമ്പര തുടങ്ങി രണ്ട് ടെസ്റ്റുകൾ പിന്നിട്ടപ്പോഴേക്കും ഓസ്ട്രേലിയൻ ടീമിൽ ഏറ്റവും കുറവ് റൺസ് സ്കോർ ചെയ്ത താരവും സ്മിത്താണ് അതായത് ടീമിലെ പതിനൊന്നാമനായ ജോഷ് ഹെയ്സൽവുഡിനേക്കാൾ റൺസ് കുറവാണ് സ്മിത്തിന്റേത് രണ്ട് ടെസ്റ്റിലും സ്മിത്തിന് പേടി സ്വപ്നമായി മാറിയത് ഇന്ത്യൻ ഓഫ് സ്പിന്നർ രവിചന്ദ്രൻ അശ്വിനായിരുന്നു ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇതുവരെ നടന്ന രണ്ട് ടെസ്റ്റുകളിലെ നാല് നാലിന്നിംഗ്സുകളിൽ രണ്ടിലും സ്മിത്തിനെ പുറത്താക്കിയത് അശ്വിനായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപ് ഇരുവരും തമ്മിൽ ഓസ്ട്രേലിയയിൽ ഏറ്റുമുട്ടിയപ്പോഴെല്ലാം തന്നെ സ്മിത്തായിരുന്നു ആധിപത്യം പുലർത്തിയിരുന്നത് ഒരു തവണ പോലും സ്മിത്ത് അശ്വിന് വിക്കറ്റ് നൽകിയിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ സംഗതി മലക്കം മറിഞ്ഞു അശ്വിൻ സ്മിത്തിനെ അനായാസം പൂട്ടിക്കെട്ടി എന്ന് തന്നെ പറയാം ഇത് ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് പ്രകടനത്തിൽ വിള്ളലും വരുത്തി ഇപ്പോൾ അശ്വിനെതിരെ എന്തുകൊണ്ടാണ് തനിക്ക് പിഴയ്ക്കുന്നതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സ്മിത്ത് ലോകത്ത് മറ്റൊരു സ്പിന്നറും തനിക്കെതിരെ ഇതുപോലെ ആധിപത്യം സ്ഥാപിച്ചിട്ടില്ലെന്നും അദ്ദേഹം സമ്മതിക്കുന്നു അശ്വിനെതിരെ ആഗ്രഹിച്ചതുപോലെ ബാറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന കൌണ്ടർ അറ്റാക്കിംഗ് ബാറ്റിംഗ് കാഴ്ചവെയ്ക്കാനായിരുന്നു ആഗ്രഹിച്ചത് എന്നാൽ തനിക്കുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ അശ്വിനെ ഞാൻ അനുവദിച്ചു കരിയറിൽ മറ്റൊരു സ്പിന്നറും ഇതുപോലെ തനിക്കുമേൽ മേധാവിത്വം പുലർത്തിയിട്ടില്ലെന്നും സ്മിത്ത് സമ്മതിച്ചു സ്വന്തം ബാറ്റിംഗ് പ്രകടനത്തിൽ നിരാശനാണ് കുറെ കൂടി അഗ്രസീവായി ഞാൻ ബാറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ത്യൻ ബൌളർമാർക്ക് കാര്യങ്ങൾ ദുഷ്കരമാവുമായിരുന്നു ബൌളിംഗിൽ മാറ്റം വരുത്താനും അവർ നിർബന്ധിതരാവുമായിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല കാരണം ഞാൻ അഗ്രസീവായി കളിക്കാനായിരുന്നില്ല മറിച്ച് ക്രീസിൽ കുറേ നേരം ചെലവിട്ട് ബാറ്റ് ചെയ്യാനായിരുന്നു ശ്രമിച്ചത് കഴിഞ്ഞ രണ്ട് ടെസ്റ്റുകളിലും സ്മിത്തിന് ഇരട്ടയക്ക സ്കോർ നേടാനായിട്ടില്ല അദ്ദേഹത്തിന്റെ കരിയറിൽ ഇത്രയും മോശം പ്രകടനം അടുത്ത കാലത്തൊന്നും ക്രിക്കറ്റ് പ്രേമികൾ കണ്ടിട്ടുണ്ടാവില്ല ഒന്ന് ഒന്ന് പൂജ്യം എട്ട് എന്നിങ്ങനെയാണ് നാല് ഇന്നിംഗ്സുകളിലായി സ്മിത്തിന്റെ പ്രകടനം ഈ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്മിത്തിന് ലോക ഒന്നാം നമ്പർ സ്ഥാനവും വരും ദിവസങ്ങളിൽ തീർച്ചയായും കൂടുതൽ സ്പോർട്സ് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്